മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനും മലയാളികൾക്ക് വളരെയധികം സുപരിചിതനും മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സംവിധായകൻ തന്നെയാണ് ലാൽ ജോസ്. സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല ചെറിയ സിനിമകളിലൊക്കെ തന്നെയും ഗസ്റ്റ് റോളുകളിൽ എത്താൻ ഒരു മടിയും ഇല്ലാത്ത താരം എന്ന് തന്നെ നമുക്ക് ലാൽ ജോസിനെ വിശേഷിപ്പിക്കാം. ചെറുതിലെ തൊട്ട് തന്നെ സിനിമയിലേക്ക് വന്ന ലാൽ ജോസ് അതുപോലെ തന്നെ ചെറുതിലെ മുതലേ വരാനും വളരെ താഴെ കിടക്കുന്ന സംവിധായകരെ ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വലിയ സംവിധായകൻ തന്നെയാണെന്ന് പറയാം. മലയാള സിനിമയിൽ ഇപ്പോഴും സിനിമകൾ നൽകി മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന സംവിധായകൻ തന്നെയാണ് ലാൽ ജോസ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച 2 ദിവസം മുൻപായിരുന്നു ലാൽ ജോസിന്റെ പ്രിയ അമ്മ വിടവാങ്ങിയത്. ഇന്ന് അമ്മയുടെ യാത്രാമൊഴിയാണ്. ഒരു നിലവിളിയും പൊട്ടിക്കരച്ചിലും ഒന്നുമില്ലാതെ ഇപ്പോൾ ലാൽ ജോസിന്റെ വീട് കടന്നു പോവുകയാണ്. ഒരു മരണ വീടിന്റെ ശ്മശാന മൂകത മാത്രമാണ് ആ വീട്ടിലുള്ളത്. ആർക്കും നിലവിളിക്കാനൊന്നും തന്നെയില്ല. ഇപ്പോൾ ലാൽ ജോസിന്റെ അമ്മയ്ക്ക് യാത്രയയപ്പ് നൽകുകയാണ് കേരളക്കര. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ അമ്മ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. സംവിധായകൻ ലാൽ ജോസിന്റെ അമ്മ ലില്ലി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയോടെയായിരുന്നു മരിച്ചത്. ലാൽ ജോസ് തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പേജിലൂടെ എല്ലാവരെയും അറിയിച്ചത്. 83 വയസ്സായിരുന്നു ലാൽ ജോസിന്റെ അമ്മ ലില്ലി ജോസിന്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിക്കായിരുന്നു അന്ത്യമെന്ന ലാൽ ജോസ് തന്നെ വെളിപ്പെടുത്തി. ഒറ്റപ്പാലം NSS GSN ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപികയായിരുന്നു ലില്ലി ജോസ്. സംസ്കാര ചടങ്ങുകൾ 15 വൈകുന്നേരം 3 മണിക്ക് ഒറ്റപ്പാലം തോട്ടക്കര സെന്റ് ജോസഫ് പള്ളിയിൽ വെച്ച് നടക്കുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം തന്നെ കാത്തിരിക്കണോ എന്ന് നിരവധി പേർ ചോദിച്ചിരുന്നുവെങ്കിലും നിരവധി പേർ വന്നെത്താനും ഇവരുടെ ബന്ധുക്കൾ തന്നെ കണ്ടു മടങ്ങാനും ഒരുപാട് സമയം വേണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ലില്ലി ജോസ് ദമ്പതികളുടെ മൂത്ത മകനാണ് ലാൽ ജോസ്. എല്ലാത്തിനും ഓടി നടന്ന് ഇപ്പോൾ ലാൽ ജോസ് ചെയ്യുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.